ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൺ കെ ജി കേക്കിന് വേണ്ടിയിട്ടുള്ളൊരു റെഡ് വെൽവെറ്റ് സ്പോഞ്ചിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്ക് റെഡിയാക്കാം അതിനായിട്ട് അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ വിനികറും പിന്നെ കളർ ഇതിൽ തന്നെ ഉണ്ടാഡ് ചെയ്തിട്ടുള്ളത് സൂപ്പർ ഹെഡിന്റെ കളറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കളറിൻ്റെ അളവ് കറക്റ്റ് ഞാൻ പറയുന്നില്ല കാരണം ചിലർക്ക് കേക്ക് കുറച്ച് കളർ കൂടുതൽ വേണ്ടി വരും അല്ല കുറവ് മതിയാവും അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ മാറ്റം വരുത്തുക അപ്പോൾ അതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ട് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ നിൽക്കുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഇട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്കുള്ള ഫ്ലോറ് റെഡിയാക്കി വെക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ചി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഞാൻ കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു നാല് എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് വൈറ്റ് കളറാവുന്നത് വരെ തന്നെ ബീറ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും ഉള്ളൂ കറക്റ്റ് ആ കേക്കിൻ്റെ സോഫ്റ്റ് ഒക്കെ കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ ഇതൊരു മൂന്ന് മിനിറ്റോളം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബീറ്റർ നല്ല ഹൈ ഹൈസ്പീഡിൽ ഇട്ടിട്ടന്നെ കേട്ടോ ബീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ബട്ടർ മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ബട്ടർ മിൽക്ക് ഒഴിച്ചതിന് ശേഷം കളറ് കുറവാണെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിലേക്ക് തന്നെ കളർ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കളറ് കുറഞ്ഞ പോലെ തോന്നിയോണ്ട് ഞാൻ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വച്ചിട്ടുള്ള ഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് പിന്നെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താലും മതി ഫ്ലോറ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്പാച്ചിലോ അല്ല ഇട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ബീറ്റർ വെച്ചിട്ട് തന്നെ ചെറിയ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് മിക്സായി കിട്ടാറുണ്ട് ഞാനതാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ചിലവർക്ക് ബാറ്ററി താഴ്ന്നു പോവാറുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം സ്പാച്ചിൽ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് സമയം നിന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാനിപ്പോൾ അത് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യുന്നു വേണ്ട കേട്ടോ അങ്ങനെ മുഴുവൻ ഫ്ലോറും ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ബാക്ക് ചെയ്യാൻ പോകുന്നത് എട്ടിഞ്ചിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടിന്നിലാണ് ഇത് റൗണ്ട് ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ എട്ടിഞ്ചിൻ്റെ കേക്ക് ടിണ്ണിൽ നല്ല ഹൈറ്റിൽ കിട്ടും കേട്ടോ ഈ ഒരു കേക്ക് ഞാനിത് കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ടാണ് സ്ക്വയർ കേക്ക് ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാറ്ററി ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വെച്ചിട്ട് ഒഴിച്ചിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുത്താലും മതി നൂറ്റി അൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഞാനൊരു മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് പാക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കേക്കൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്